നമസ്കാരം. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ഒളിമ്പ്യൻ പി ടി ഉഷയെ അധിക്ഷേപിച്ച സി പി എം നേതാവ് എളമരം കരീം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൊങ്കാല ഏറ്റുവാങ്ങുകയാണ്. ചുമ്മാതിരുന്ന ആസനത്തിൽ ചുണ്ണാമ്പു തേച്ച അവസ്ഥയിലാണിപ്പോൾ എളമരം കരീം. പി ടി ഉഷയെ അധിക്ഷേപിച്ചതിന് എളമരം കരീമിന്റെ മുഖത്തടിച്ചതുപോലെയുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു. ഫേസ്ബുക്കിലൂടെയാണ് പ്രകാശ് ബാബു കരീമിന് കണക്കിന് കൊടുത്തത്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: കരീമിന് യോഗ്യത അളന്ന ആളെ മാറിപ്പോയി. പി ടി ഉഷ എന്ന ഭാരതത്തിന്റെ എക്കാലത്തെയും അഭിമാന കായിക താരം രാജ്യസഭാംഗമാകുന്നതിന്റെ യോഗ്യത അളക്കാൻ പോയിട്ട് അടുത്തു നിൽക്കാൻ പോലും കരീം ഇനി 10 ജന്മം ജനിച്ചാലും യോഗ്യനല്ല. എന്ത് കേട്ടാലും മുന്നിലിരുന്ന് കൈയടിക്കുന്ന ചില മന്ദബുദ്ധികളുണ്ടെന്നു കരുതി വിമർശിക്കുമ്പോൾ ആളും തരവും നോക്കി വിമർശിക്കണം. കേരളീയർക്കറിയാത്ത പ്രത്യേക യോഗ്യതയൊന്നും ഇളമരം കരീമിനില്ല. പി ടി ഉഷ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ ലോകം അറിയപ്പെടുന്ന കായിക താരമാണ്. താങ്കളെപ്പോലുള്ളവർ അപമാനമാകുന്നിടത്ത് അവർ ഇന്ത്യക്കാർക്ക് അഭിമാനമാണ്. അവരുടെ പേരുച്ചരിക്കാൻ പോലും താങ്കൾക്ക് യോഗ്യതയില്ല. പി ടി ഉഷയുടെ യോഗ്യത അളക്കുന്നതിന് മുൻപ് സ്വന്തം യോഗ്യത എങ്ങാനും വേണ്ട വിധത്തിൽ ജനങ്ങൾ അളന്നാൽ നിങ്ങൾ മുണ്ടും തലയിലിട്ട് നടക്കേണ്ടി വരും. വെറുതെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കരുത്. ഒരു കാര്യം ശരിയാണ്, പി ടി ഉഷയുടെ ചെരിപ്പും താങ്കളെയും ത്രാസിലിട്ടാൽ താങ്കൾ ഉയർന്നു തന്നെ നിൽക്കും, അതും ഒരു ഉറുമ്പുണ്ടാക്കുന്ന ചലനം പോലുമില്ലാതെ. മാവൂർ ഗോളിയോർ റയോൺസ് കമ്പനി ഉൾപ്പെടെ 3-4 കമ്പനികൾ പൂട്ടിച്ച് ആയിരക്കണക്കിന് തൊഴിലാളികളെ പട്ടിണിക്കിട്ട് തഞ്ചവും തരവും നോക്കി നോക്കുകൂലിയും വാങ്ങി നക്കി നക്കി താങ്കൾ ജീവിക്കുമ്പോഴും അതിനിടയിൽ നമുക്ക് നഷ്ടപ്പെടാൻ കൈവിലങ്ങുകൾ മാത്രം എന്ന് പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് അവരുടെ പിൻബലത്തിൽ കോടികൾ സമ്പാദിച്ച് തൊഴിലാളി സഖാവ് വൻമരമാകുമ്പോൾ പി ടി ഉഷ ഊണുമുറക്കവുമില്ലാതെ രാജ്യത്തെ 130 കോടി ജനങ്ങളുടെ ആത്മാഭിമാനം വാനോളം ഉയർത്തി മാതൃരാജ്യത്തെ ലോകരാജ്യങ്ങളുടെ നിറവയിലെത്തിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. മറ്റുള്ളവരുടെ യോഗ്യത അളക്കുമ്പോൾ ഞാൻ ആരാണ് എന്ന് മിനിമം ചിന്തിക്കാനെങ്കിലും പരിശ്രമിക്കാനുള്ള സമയമാണിതെന്ന് താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയാണ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിൻ്റെ കുറിപ്പ്. ഈ ഇളമരം കരീമൊക്കെ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ? ദോഷമല്ലാതെ. എന്തായാലും അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിൻ്റെ മറുപടി വൈറലായിരിക്കുകയാണ്. മാത്രമല്ല, ഇളമരം കരീമിൻ്റെ യഥാർത്ഥ മുഖം ഒരിക്കൽ കൂടി കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു.